ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരം വിവാഹശേഷം സിനിമയിൽ നിന്നും നീണ്ട കാലത്തേക്കാണ് ഇടവേള എടുത്തത്. അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ സ്ഥാനത്തെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനങ്ങളും മേക്ക് ഓവറുമാണ് താരം നടത്തിയത്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. 14 വർഷങ്ങൾക്ക് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിലൂടെ മഞ്ജു തിരിച്ചുവരവ് നടത്തി. തിരിച്ചുവരവിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ തീരുന്നതാണ് മിക്ക നടിമാരുടെയും കരിയർ എന്ന് ചരിത്രം തന്നെ പറയുന്നു. എന്നാൽ അത് മഞ്ജുവിന്റെ കാര്യത്തിൽ തെറ്റായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി മഞ്ജു മലയാള സിനിമയുടെ മുൻനിരയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. അതിനു പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയ മികവ് കാണിച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ മഞ്ജു തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കുവെക്കാറുണ്ട്. രണ്ടാം വരവിൽ മഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു. തന്റെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം മഞ്ജു ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. മഞ്ജുവിന്റെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പ്രഭുദേവയുടെ കൊറിയോഗ്രാഫിയിൽ മഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. 44 മഞ്ജു വാര്യർക്ക് ഇപ്പോഴും 24-കാരിയുടെ ചുറുചുറുക്കും ചെറുപ്പവുമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐഷ എന്ന സിനിമയിലെ മഞ്ജുവിന്റെ ഈ ഡാൻസ് നമ്പർ എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. ഐഷയിലെ ഗാനരംഗത്തിന് ട്രോളുകൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെയാണ് സംഭവിച്ചതെന്നും താരം പറയുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു അത്. ഡാൻസ് മാസ്റ്റർ വിക്രമുമായിട്ടുള്ള സാദൃശ്യത്തിനായിരുന്നു കൂടുതൽ ട്രോളുകൾ വന്നത്. ആവേശത്തിൽ നിന്നപ്പോൾ ഞാൻ എന്നെ തന്നെ വിളിച്ചത് ഡാൻസ് മാസ്റ്റർ വിക്രം എന്നാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ വളരെ മനോഹരമായ ട്രോളുകൾ വന്നിരുന്നു. അത് ഞാൻ ആസ്വദിക്കുകയും ചെയ്തു. എന്റെ ഒറിജിനൽ മുടി തന്നെയായിരുന്നു അതെന്നാണ് മഞ്ജു പറഞ്ഞത്. കണ്ണില് കണ്ണില് എന്ന ഗാനമായിരുന്നു ആദ്യം റിലീസ് ചെയ്തത്. ഈ പ്രായത്തിലും എന്തൊരു എനർജിയാണെന്നായിരുന്നു ഗാനം കണ്ടവരെല്ലാം പറഞ്ഞത്. നാളുകൾക്ക് ശേഷമാണ് പ്രഭുദേവ ഒരു മലയാള ചിത്രത്തിനായി കൊറിയോഗ്രാഫി ചെയ്തത്. അഹി അജയൻ ആലപിച്ച ഗാനം എഴുതിയത് ബി കെ ഹരിനാരായണനായിരുന്നു. തിരക്കിട്ട അഭിനയ ജീവിതത്തിലും നൃത്തത്തെ താരം കൂടെ കൂട്ടിയിരുന്നു. അഭിനയം നിർത്തിയാലും ഡാൻസ് തുടരണമെന്നാണ് അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നതെന്നും താരം മുൻപ് പറഞ്ഞു. ട്രാൻസ്ഫർ സമയത്തെല്ലാം നൃത്തം പഠിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നാണ് അച്ഛൻ അന്വേഷിച്ചിരുന്നതെന്നും മഞ്ജു പറഞ്ഞു. പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം നേടിയ ചിത്രമാണ് ഐഷ. ചിത്രത്തിനായി ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാനായി പ്രഭുദേവ എത്തിയതും വലിയ ചർച്ചയായിരുന്നു. താൻ ഒരുപാട് ആരാധനയോടെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് പ്രഭുദേവയെന്നും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാനുണ്ടായതിൽ വലിയ സന്തോഷമുണ്ടെന്നും മഞ്ജു വ്യക്തമാക്കി. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇന്തോ അറബിക് ചിത്രമാണ് ഐഷ. പ്രഖ്യാപന സമയം മുതൽ ശ്രദ്ധ നേടിയ ചിത്രത്തിന്റേതായി മുമ്പ് റിലീസ് ചെയ്ത പോസ്റ്ററുകളെല്ലാം തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഐഷ ഒക്ടോബറിൽ തിയേറ്ററിലെത്തും. അമീർ പള്ളിക്കലാണ് ചിത്രത്തിന്റെ സംവിധാനം. 7 ഭാഷകളിലായി ഒരുങ്ങുന്ന ചിത്രമാണ് ഐഷ. ഇതാദ്യമായിട്ടാണ് മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഇത്രയും ഭാഷയിൽ ഒരുങ്ങുന്നത്. ക്ലാസ്മേറ്റിലൂടെ ശ്രദ്ധയായ നടി രാധികയും ചിത്രത്തിൽ സുപ്രധാന വേഷം അവതരിപ്പിക്കുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങും. ആഷിഫ് കക്കോടിയാണ് ചിത്രത്തിന്റെ രചന. ക്രോസ് ബോർഡർ ക്യാമറയുടെ ബാനറിൽ സക്രിയാണ് നിർമ്മാണം. 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത് മഞ്ജു. 1996 പുറത്തിറങ്ങിയ സല്ലാപത്തിലൂടെയാണ് മഞ്ജു മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെ പ്രണയം വിവാഹവും. 14 ദാമ്പത്യ ജീവിതത്തിന് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജു പ്രേക്ഷക പ്രതീക്ഷയെ നിരാശപ്പെടുത്തിയില്ല. അഭിനയം കൊണ്ടും ലുക്കുകൊണ്ടും അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിക്കുകയാണ് മഞ്ജു വാര്യർ.